നമസ്കാരം. ദേഹമാസകലം പരിക്കുകളോടെ അതീവ ഗുരുതരാവസ്ഥയിൽ കോലഞ്ചേരി മെഡിക്കൽ കോളേജിൽ കഴിഞ്ഞിരുന്ന 3 വയസ്സുകാരി ആശുപത്രി വിട്ടു. കുട്ടിയുടെ സംരക്ഷണ ചുമതല ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി താൽക്കാലികമായി അച്ഛന് കൈമാറി. തുടർ ചികിത്സയ്ക്കായി കുട്ടിയെ തിരുവനന്തപുരം SAT ആശുപത്രിയിൽ പ്രവേശിപ്പിക്കും. 17 ദിവസം നീണ്ട ആശുപത്രിവാസം, 3-ലധികം ശസ്ത്രക്രിയകൾ, വേദനകൾ പൂർണ്ണമായും മാറിയിട്ടില്ലെങ്കിലും ചിരി കളികളെല്ലാം അവൾ വീണ്ടെടുത്തു. കഴിഞ്ഞ 2 ആഴ്ചക്കാലത്തിലധികം സ്വന്തം കുഞ്ഞിനെ എന്നോളം ഈ മിടുക്കിയെ പരിചരിച്ച ന്യൂറോ ICUയിലെ നേഴ്സായ അഞ്ജുവിനും ഡോക്ടർമാർക്കുമെല്ലാം ഒപ്പം 3-ാം പിറന്നാൾ കൂടി ആഘോഷിച്ചാണ് ആശുപത്രിവാസം അവസാനിപ്പിച്ചുള്ള മടക്കം. ഗുരുതര പരിക്കുകളോടെ പൂർണ്ണ അബോധാവസ്ഥയിലാണ് February 19 രാത്രിയിൽ ഈ കുട്ടിയെ അമ്മയും അമ്മൂമ്മയും ചേർന്ന് കോലഞ്ചേരി ആശുപത്രിയിലെത്തിച്ചത്. സംസാരശേഷി പൂർണ്ണമായി വീണ്ടെടുത്തു. തലച്ചോറിലെയും നട്ടിലെയും പരിക്കുകളും ഭേദമായി. ചലനശേഷി പൂർണ്ണമായും വീണ്ടെടുക്കുന്നതിനായുള്ള ചികിത്സ തുടരണം. സംരക്ഷണ ചുമതലയിൽ അമ്മ വീഴ്ച വരുത്തിയെന്ന കണ്ടെത്തലിന്റെ അടിസ്ഥാനത്തിലാണ് കുട്ടിയുടെ സംരക്ഷണ ചുമതല താൽക്കാലികമായി ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി അച്ഛന് കൈമാറിയത്. കൈകളിലെ അസ്ഥികളുടെ ഒടിവുമായി ബന്ധപ്പെട്ട് തുടർ ചികിത്സയ്ക്കായി കുട്ടിയെ നേരെ തിരുവനന്തപുരം SAT ആശുപത്രിയിലേക്കാണ് കൊണ്ടുപോയത്. തിരുവനന്തപുരം CWC മേൽനോട്ടത്തിലായിരിക്കും ചികിത്സ. കുട്ടിക്ക് പരിക്കുകൾ എങ്ങനെ സംഭവിച്ചു എന്നത് സംബന്ധിച്ച് അനിശ്ചിതത്വം ഇപ്പോഴും തുടരുകയാണ്. കുട്ടിയുടെ അമ്മയെ പ്രതി ചേർത്താണ് തൃക്കാക്കര പോലീസ് കേസെടുത്തിരിക്കുന്നത്. കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.